ബ്യൂട്ടി സെഗ്മെന്റ് പൊല്യൂഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പൊല്യൂഷൻ എസ്പെഷ്യലി നമ്മുടെ സ്കിന്ന് യെസ് നമ്മുടെ ഓയിൽ സെഡിമെന്റ്സ് പിന്നെ ഡെഡ് സ്കിൻസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനൊക്കെയുള്ള ക്യൂർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വിവിൽ നറിഷ് സ്കിൻ ബ്യൂട്ടി സെഗ്മെന്റ് എത്തിയിരിക്കുന്നത് യെസ് ക്ലീനപ്പ് ഷെഫിനെത്താ ക്ലീനപ്പ് എന്താണ് ക്ലീനപ്പ് ഇപ്പോൾ എല്ലാവരും കൊച്ചുകുട്ടികളാണെങ്കിലും ചോദിക്കും എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റുമോ അമ്മ ഫേഷ്യൽ ചെയ്യുന്നു എനിക്ക് ഫേഷ്യൽ ചെയ്യണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് കേൾക്കുമ്പോൾ പാരൻസ് തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഫേഷ്യൽ ചെയ്യാൻ എത്ര സമയമെടുക്കും അല്ല എത്ര ടൈമിലാണ് ഫേഷ്യൽ ചെയ്യുക എത്ര ഏജാണ് വേണ്ടത് എൻ്റെ മോൾക്കും ഫേഷ്യൽ ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ് പക്ഷേ ഫേഷ്യൽ ചെയ്യാൻ എങ്ങനെ പോലും ഒരു 17 വയസ്സ് മിനിമം അയാളാണ് നല്ലത് കാരണം ഓൾറെഡി ഈ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോഴേ ഒരു സ്കിന്നെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ സ്കിന്നിൽ യാതൊരുവിധ ഡാമേജസും വരത്തില്ല പക്ഷെ ഈ പ്രായത്തിൽ കൂടുതൽ പിമ്പിൾസ് വരും പക്ഷെ അത് നമ്മുടെ ആ ഒരു അറിവില്ലായ്മയാണ് അപ്പൊ അതിന് നമുക്ക് ക്ലീനപ്പ് എടുക്കാം അല്ലാതെ ഒരിക്കലും ഫേഷ്യൽ കൊച്ചുകുട്ടികൾ ചെയ്യാൻ പാടില്ല അതെല്ലാം നമുക്ക് ടീനേജ് ഫേഷ്യൽ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് ചെയ്യാം അതൊരിക്കലും കെമിക്കൽ രീതിയിലുള്ള ഒരു ഫേഷ്യൽസും 17 വയസ്സിനുള്ളിൽ ചെയ്യാൻ പാടില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ടീനേജ് സ്കിന്നിന് ഒരിക്കലും ക്ലൻസിംഗ് മിൽക്ക് യൂസ് ചെയ്യാൻ പാടില്ല അതിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ കരിക്കിൻ്റെ പൾപ്പെടുത്ത് പേസ്റ്റാക്കി നമുക്കതൊരു ക്ലൻസിംഗ് മിൽക്കായിട്ട് യൂസ് ചെയ്യാം അതെല്ലാം സ്ട്രോബെറി അത് പേസ്റ്റാക്കി ക്ലൻസിംഗ് പോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓറഞ്ച് പ്ലസ് ഹണി മിക്സ് ചെയ്ത് ക്ലൻസിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ കരിക്കിൻ ജ്യൂസാണ് ക്ലൻസിംഗ് മിൽക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ക്ലൻസിംഗ് കൊടുത്തു ഇനി നമുക്ക് ടോണിംഗ് കൊടുക്കാം ഈ ടോണിംഗിൽ ടോണറിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കരിക്കിൻ വെള്ളമാണ് സോ നമ്മൾ ക്ലൻസറായിട്ട് ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ കരിക്കിൻ്റെ പൾപ്പാണ് നമ്മൾ ക്ലൻസറായിട്ട് ഉപയോഗിച്ചത് നൗ നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് കരിക്കിൻ്റെ വെള്ളമാണ് സോ കഴിയുന്നത് നമ്മൾ ടീനേജേഴ്സ് നമ്മുടെ ഈ ക്ലൻസിങ് മിൽക്ക് അതേപോലത്തെ കണ്ടൻസ് യൂസ് ചെയ്യരുത് ടോണേഴ്സ് യൂസ് ചെയ്യരുത് അബ്സല്യൂട്ട്ലി ടോണേഴ്സ് യൂസ് ചെയ്യരുത് എല്ലാം നാച്ചുറലായിട്ടുള്ള തിങ്സ് വേണം ടീനേജ് സ്കിന്നിന് യൂസ് ചെയ്യാൻ ബിക്കോസ് അല്ലേ കെമിക്കൽസിലേക്ക് പോകരുത് എന്നാണ് ഷെഫിനത്തെ പറയുന്നത് ക്ലീനപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ അപ്പ് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും കെമിക്കൽ ഉപയോഗിച്ച് അത് കംപ്ലൈൻറ്റ് ആക്കാന്നുള്ളതാണ് ഓക്കെ അപ്പൊ ക്ലീൻ അപ്പ് ചെയ്യാനുള്ളതാണ് കെമിക്കൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ കംപ്ലൈൻറ്റ് ചെയ്യരുത് ഓക്കെ നമുക്ക് നോക്കാം ബാക്കി ഓക്കെ നമ്മൾ ക്ലീനപ്പിന് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഓട്ട്മീൽ സ്ക്രബാണ് അതിൽ മെയിൻ ആയിട്ട് ബേസ് കൊടുക്കുന്നത് റൈസ് പൗഡർ അത് കൂടാതെ ഒരു ഡ്രോപ്സ് ഹണി ഒരു ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിൽ ജസ്റ്റ് ഇതിന്റെ ഒരു കണ്ടന്റ് ചെറുതായിട്ട് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം ഓക്കെ റോസ് വാട്ടറിലാണ് നമ്മൾ ഡിപ്പ് ചെയ്യാം ഓക്കെ ഇപ്പൊ നമ്മള് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലുള്ള ഭാഗത്ത് ചെറിയൊരു ഫിംഗർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് റബ്ബിംഗ് കൊടുത്തു ഓക്കെ അതിനുശേഷം നമുക്ക് സ്റ്റീമിംഗ് കൊടുക്കാം ഓക്കെ അപ്പൊ റബ്ബിംഗ് കഴിഞ്ഞു നമുക്ക് അടുത്തത് സ്റ്റീമിംഗ് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ സ്റ്റീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മിനിറ്റ് സ്റ്റീം ചെയ്യാം നമുക്ക് സ്റ്റീം ചെയ്താൽ മതിയാവും മതിയാവും അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഏതൊരു സ്കിന്നാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഫേസിലേക്ക് സ്റ്റീം കൊടുക്കരുത് ഓക്കെ അതുപോലെ ഏതെങ്കിലും ഓട്ട്മീൽ സ്ക്രബോ അല്ലെങ്കിൽ ഗോസോ അങ്ങനെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുത്തു വേണം നമ്മൾ സ്റ്റീമിംഗ് കൊടുക്കുക ഓക്കെ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സ്റ്റീം ചെയ്യാൻ പാടില്ല ഓക്കെ ഇപ്പൊ നമ്മൾ സ്റ്റീമിംഗ് കൊടുത്തു ഓക്കെ നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈ സ്റ്റീമിങ്ങിന്റെ ആ ഒരു എഫക്റ്റ് ഒക്കെ ഒന്ന് വെറ്റ്നെസ് ഒക്കെ ഒന്ന് മാറി അതൊക്കെ നമുക്ക് വെറ്റ് കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മള് വൈപ്പ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എടുക്കണം ഓക്കെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഇല്ലാതെയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അത് നമ്മൾ വെറ്റ് കോട്ടൺ വെച്ചുകൊണ്ട് തന്നെ പ്രഷർ ആണ് കൊടുക്കുന്നത് ഓക്കെ പ്രഷർ കൊടുത്താണല്ലോ എടുക്കുന്നത് അതെ ഈ
പിംപിൾസ് വരാണ് വലിയ ഒരു വിധൊക്കെ മീഡിയം വലിയ പിംപിൾസ് വരാണ് പക്ഷെ പൊട്ടുന്നില്ല അങ്ങനത്തെ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പൊട്ടണം അഥവാ പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കായം കലക്കിയിട്ട് അതങ്ങ് തേച്ച് വയ്ക്കുക കുറച്ച് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഈ വൈറ്റ് കളർ പുറത്ത് വന്ന് തന്നെത്താനും പിമ്പിൾ പൊട്ടി പുറത്ത് വരും സോ ആരും ഇങ്ങനെ പിതുക്കാനും നിൽക്കാനും നിൽക്കരുത് അങ്ങനെ പാട് വരും ഓക്കെ ഇപ്പം നമ്മൾ വൈറ്റ് അടിച്ചും ബ്ലാക്ക് അടിച്ചും ഫുള്ളും ഫിനിഷ് ചെയ്തു അതിനുശേഷം നമുക്ക് ഫ്രൂട്ട് പാക്ക് ഇടാം ഓക്കെ അപ്പൊ നമ്മൾ ഒരു വിധമൊക്കെ പോസ് തുറന്നിരിക്കുകയാണ് അല്ലേ ഇപ്പൊ നമ്മൾ സ്റ്റീമിംഗ് എല്ലാം കൊടുത്ത് വൈറ്റ് അടിച്ചും ബ്ലാക്ക് അടിച്ചും ഫുൾ റിമൂവ് ചെയ്തപ്പോൾ സ്കിന്നിന്റെ പോസ് എല്ലാം ഓപ്പൺ ഇനി നമുക്ക് പാക്ക് ഇട്ടുകൊണ്ട് വേണം അത് ബ്ലോക്ക് ചെയ്യാൻ ക്ലീനപ്പിന് ശേഷം നിർബന്ധമായിട്ടും പാക്ക് ഇടണം ക്ലീനപ്പിന് ശേഷം ഒരിക്കലും നമ്മളങ്ങനെ ലൂസായിട്ട് വിടരുത് എന്തായാലും ഒരു പാക്ക് ഇടണം യെസ് നമ്മൾ സ്റ്റീമൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഓപ്പൺ ആവും ആൻഡ് വൈറ്റ് എഡ്സും ബ്ലാക്ക് എഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഓപ്പൺ ആവും അപ്പോൾ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാക്ക് ഇടണം അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്രൂട്ട് പാക്കാണ് അല്ലേ സോ നമുക്ക് അപ്ലൈ ചെയ്യാം ഡിപ്പ് ചെയ്ത് നമുക്ക് ഇനി വാഷ് ചെയ്യാം നമുക്ക് നോക്കാം ഇപ്പൊ ഡിപ്പ് ചെയ്ത് കൊടുത്തു നമുക്ക് വാഷ് ചെയ്ത് ഓക്കെ അപ്പോൾ ഡിപ്പ് ചെയ്തു നമുക്ക് ഇനി അടുത്തത് വാഷ് ചെയ്ത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ക്ലീനപ്പിൻ്റെ വാഷിംഗ് കഴിഞ്ഞ് നമ്മുടെ ക്ലീനപ്പ് പ്രോസസ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ ഷെഫിൻ്റെ പക്ഷേ ഈ ക്ലീനിങ്ങിന് ശേഷം ഒരിക്കലും ഒരു മോയിസ്ചറൈസറിങ്ങോ ഒരു ക്രീമോ 2 hours കൊടുക്കാൻ പാടില്ല ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ ഫേസ് അങ്ങനെ തന്നെ വിടണം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ ഓക്കെ ഇനി നമ്മൾ ക്ലീനപ്പ് എന്ന് പറയുമ്പം എത്ര ദിവസം ഒരിക്കൽ അല്ലെങ്കിൽ എത്ര മാസം ഒരിക്കലാണ് ചെയ്യേണ്ടത് ഒരു 1 month മിനിമം 15 days ചെയ്യുന്നതായിരിക്കും ഗുഡ് അതെ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ 15 days ചെയ്യണം ഓക്കെ 1 month ഓക്കെ അപ്പോൾ എല്ലാവരും ഓർത്തുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിൽ 15 days അല്ലെങ്കിൽ മന്ത്ലി വൺസ് എങ്കിലും ക്ലീനപ്പ് ചെയ്തിരിക്കണം എന്തായാലും ഇന്നത്തെ നമ്മുടെ വിവിൽ നറിഷ്യ സ്കിൻ ബ്യൂട്ടി സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നത് നെക്സ്റ്റ് ബ്യൂട്ടി സെഗ്മെന്റിൽ കാണാം മറ്റുള്ള ബൈ